ദൈവനാമത്തിൽ വന്ദനം. 2 കൊരിന്ത്യർ 11 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പോർക്കുന്നത് ആശ്ചര്യം. അപ്പൊസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അന്ന് കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ്. കൊരിന്ത്യർക്ക് പൗലോസ് എഴുതിയ 2 ലേഖനമാണിത് എന്നാണ് നാം സാധാരണയായി മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുകയാണ് ശരി. എങ്കിലും ചില വേദപണ്ഡിതന്മാർ ഇത് പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 4 ലേഖനമാണ് എന്ന് പറയാറുണ്ട്. 2-ാമത്തേതാണോ 4-ാമത്തേതാണോ എന്നതല്ല നമുക്ക് പ്രാധാന്യമുള്ള വിഷയം. ദൈവാത്മാവിൽ നിറഞ്ഞ് പൗലോസ് അവർക്ക് ലേഖനം എഴുതി. നമ്മുടെ കൂടി അറിവിലേക്ക് അതിപ്പോഴും വേദപുസ്തകത്തിൻ്റെ ഭാഗമായി അവശേഷിക്കുന്നു. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. എങ്കിലും ഇത് 4 കൊരിന്ത്യർ ആണ് എന്ന് പറയുന്നവർ ഉന്നയിക്കുന്ന ചില വാദങ്ങളുണ്ട്. പൗലോസ് 1 കൊരിന്ത്യരിൽ ഇതിന് മുമ്പ് ഞാൻ എഴുതിയ ലേഖനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് പൗലോസ് ഒരു ലേഖനം എഴുതിയെങ്കിൽ അതായിരിക്കില്ലേ ശരിയായ 1 കൊരിന്ത്യർ. അങ്ങനെ വരുമ്പോൾ നാം ഇന്ന് 1 കൊരിന്ത്യർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2 കൊരിന്ത്യർ ആയിരിക്കില്ലേ എന്നാണ് ഒരു വാദം. അതുപോലെ തന്നെ ഈ 2 കൊരിന്ത്യർ എന്ന് നാം വിളിക്കുന്ന ഈ പുസ്തകത്തിൽ ഞാൻ ഇതിനു മുൻപ് നിങ്ങൾക്ക് വളരെ കഠിനമായ ഒരു ലേഖനം എഴുതി. അത് നിങ്ങളെ ദുഃഖിപ്പിച്ചു. എങ്കിലും ആ ദുഃഖത്തിലൂടെ നിങ്ങൾ മാനസാന്തരപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പൗലോസ് പറയുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, നിങ്ങൾ മാനസാന്തരത്തിനായി ദുഃഖിച്ചത് കൊണ്ട് എനിക്ക് സന്തോഷമാണ് എന്നാണ് പൗലോസ് പറയുന്നത്. ആ ലേഖനം ഏതാണ്? അത് നാം ഇന്ന് 1 കൊരിന്ത്യർ എന്ന് പറയുന്നതാണോ? ആണെങ്കിൽ അതിനകത്ത് അത്ര കഠിനമായതൊന്നുമില്ല. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ എന്നൊക്കെയേ ഉള്ളൂ. അത്ര കഠിനമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നാം 2 കൊരിന്ത്യർ എന്ന് വിളിക്കുന്ന ഈ പുസ്തകത്തിന് മുൻപ് കഠിനമായ ഒരു ലേഖനം കൂടി പൗലോസ് എഴുതിയിരുന്നു എന്നല്ലേ നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വിശേഷിച്ചും ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്നാണ് അതിൽ പ്രധാനമായി എഴുതിയിരുന്നത് എന്നുകൂടി പൗലോസ് സൂചിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് നാം ഇന്ന് പറയുന്ന 1 കൊരിന്ത്യർ ആയിരിക്കാൻ ഇടയില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ മറ്റൊരു ലേഖനം കൂടെ വരുന്നില്ലേ? അങ്ങനെ യഥാർത്ഥത്തിൽ 1 കൊരിന്ത്യർ എന്ന് നാം പറയുന്നത് 2 കൊരിന്ത്യരും 2 കൊരിന്ത്യർ എന്ന് നാം പറയുന്നത് യഥാർത്ഥത്തിൽ 4 കൊരിന്ത്യരുമാണ് എന്നാണ് പലരുടെയും വാദം. ഒരു വാദത്തിനു വേണ്ടി അത് ശരിയാണെന്ന് വിശ്വസിക്കാമെന്നിരിക്കട്ടെ. അതുകൊണ്ട് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ഉപദേശങ്ങൾ ഏതെങ്കിലും മാറ്റേണ്ടി വരുന്നു? വിശ്വാസ പ്രമാണങ്ങളിൽ എന്തെങ്കിലും മാറ്റമോ മറിച്ചിലുകൾ വരുന്നുണ്ടോ? നമ്മൾ വിശ്വസിച്ചത് എന്തെങ്കിലും തെറ്റാണെന്ന് വരുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അപൂർണമാണെന്ന് വരുന്നുണ്ടോ? ഇതൊന്നും തന്നെ വരുന്നില്ല. കാരണം 1 കൊരിന്ത്യർ എന്ന് നാം വിളിക്കുന്ന ആ പുസ്തകത്തിൽ നമുക്കാവശ്യമുള്ള അനേക കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ എന്ന് നാം വിളിക്കുന്ന പുസ്തകത്തിലും നമുക്കാവശ്യമുള്ള കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്കുള്ളതായ പുസ്തകങ്ങളിലെ ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്നും അതുപോലുള്ള ചില വിഷയങ്ങളെക്കുറിച്ചും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, കാരണം ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന്
ഈ നാം പഠിക്കുന്ന രണ്ട് കൊരിന്ത്യരിൽ തന്നെ ഉണ്ടല്ലോ, മറ്റ് പല ഭാഗങ്ങളിലും ഉണ്ടല്ലോ. പൗലോസിൻ്റെ ആ മൂന്നാം ലേഖനമോ അല്ലെങ്കിൽ ഒന്നാം ലേഖനമോ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് പ്രത്യേകിച്ച് ഒരു ദോഷവും വരാനില്ല. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയി സമയം കളയാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെയാണെങ്കിലും പൗലോസ് എഴുതിയതല്ലേ, അത് ദൈവോചനമല്ലായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ ദൈവോചനം അപൂർണമാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അതും ശരിയായൊരു വാദമല്ല. പൗലോസേ, പത്രോസേ, യോഹന്നാൻ തുടങ്ങിയ അപ്പോസ്തലന്മാരൊക്കെ വളരെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും. എന്നാൽ അവരെഴുതി എന്നതുകൊണ്ട് മാത്രം എല്ലാം ദൈവോചനത്തിൻ്റെ ഭാഗമാണ് എന്ന് വരുന്നില്ല. പൗലോസും പത്രോസും യോഹന്നാനും ഒക്കെ നമ്മെപ്പോലെയുള്ള മനുഷ്യരായിരുന്നു, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യരായിരുന്നു. അവരെ സ്വന്തം ഇഷ്ടപ്രകാരം അനേക ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ദൈവോചനത്തിനെതിരെന്നോ ദൈവഹിതത്തിനെതിരെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, എങ്കിലും മാനുഷികമായ നിലയ്ക്ക് അവർ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊന്നും ദൈവോചനത്തിൻ്റെ ഭാഗമാകേണ്ടതില്ല. എന്നാൽ ദൈവോചനത്തിൻ്റെ ഭാഗമാകുവാൻ വേണ്ടി ദൈവാത്മ പ്രേരണയാൽ അവരെഴുതിയപ്പോൾ അതാണ് ദൈവോചനത്തിൻ്റെ ഭാഗമായി ദൈവം സ്വീകരിച്ചത്. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യർക്ക് നാല് ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിൽ നാം ഇന്ന് വിളിക്കുന്ന ഒന്ന് കൊരിന്ത്യരും രണ്ട് കൊരിന്ത്യരും മാത്രമേ ദൈവോചനമായി തീരുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ദൈവം അവയെ കൂട്ടി വരുത്തി, അവൻ്റെ ആത്മാവല്ലോ അവയെ കൂട്ടി വരുത്തിയത് എന്ന് ദൈവജനത്തെക്കുറിച്ച് യെശയ്യാപ്രവചനത്തിൽ കാണുന്നുമുണ്ടല്ലോ. അതുകൊണ്ട് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, ഒന്നും കണ്ടെത്താതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ അരളി ചെയ്തത്, അവൻ്റെ ആത്മാവത്രേ അതിനെ കൂട്ടി വരുത്തത് എന്നാണ് യെശയ്യാവ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പൗലോസ് എഴുതിയതിൽ ദൈവം കൂട്ടി വരുത്തിയത് ഒന്ന് കൊരിന്ത്യരും രണ്ട് കൊരിന്ത്യരും മാത്രമാണ്. നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന രണ്ട് ലേഖനങ്ങൾ ദൈവം ദൈവജനത്തിൻ്റെ ഭാഗമാകുവാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. മാത്രമല്ല ദൈവജനം അപൂർണമാണ് എന്ന് ഇതുകൊണ്ട് തെളിയുന്നില്ല. കാരണം പൂർണ്ണമെന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിഞ്ഞാലല്ലേ അപൂർണമെന്ന് പറയാൻ പറ്റുള്ളൂ. ദൈവജനത്തിൽ ഏതൊക്കെ പുസ്തകങ്ങളായിരുന്നു ഉൾപ്പെടുത്തേണ്ടിയിരുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ കണക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ദൈവജനം അപൂർണമാണ് എന്ന് വാദിക്കുന്നതിലും അർത്ഥമൊന്നുമില്ല. മാത്രമല്ല ഈ 66 പുസ്തകം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് അതിൻ്റെ 10-ൽ 1 പോലും അനുസരിക്കാൻ നമുക്ക് കഴിയാതിരിക്കെ ബാക്കി ഇല്ലാത്തതോർത്തേ മനഃപ്രയാസപ്പെടേണ്ടതുമില്ല. ഉണ്ടായിരുന്നതെല്ലാം അനുസരിച്ചിട്ട് ഇനി എന്താ ഞങ്ങൾ അനുസരിക്കേണ്ടതെന്ന് ചോദിക്കുന്ന സ്ഥിതിയിലാണ് ഉള്ളതെങ്കിൽ ഈ പറയുന്നതിനൊക്കെ അർത്ഥമുണ്ട്. എന്നാൽ ഉള്ള കാര്യം തന്നെ അനുസരിക്കാൻ നമുക്ക് കഴിയുന്നില്ല, അതിന് മനസ്സുമില്ല. എങ്കിലും കുറെ കൂടെ കിട്ടിയായിരുന്നെങ്കിൽ അനുസരിക്കാമായിരുന്നു എന്ന ഭാവത്തിലാണ് നമ്മുടെ നിപ്പ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. 66 പുസ്തകങ്ങളുണ്ട്, അതിന് വിരുദ്ധമായി 67-ാമതൊന്നും എഴുതുകയില്ല. ചില സമുദായങ്ങൾ പറയുന്നത് ചില പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഉപദേശം പൂർണ്ണമല്ല എന്നാണ്. ശിശുക്കളെ സ്നാനപ്പെടുത്താൻ എവിടാണ് വാക്യം എന്ന് ചോദിച്ചപ്പോൾ പണ്ടൊരാൾ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്, ലവോദിക്യ ലേഖനം 5:18 ലവോദിക്യ ലേഖനം എന്നൊരു ലേഖനത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നത് ശരി തന്നെയാണ്. അത് FSC ലേഖനമായിരിക്കാനാണ് സാധ്യത. ഇനി അതല്ലെന്ന് വന്നാൽ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് വാദിച്ചാൽ തന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് ശിശുക്കളെ സ്നാനപ്പെടുത്താൻ നഷ്ടപ്പെട്ടു പോയ ലവോദിക്യ ലേഖനത്തിലുണ്ടെന്നാണ്. ഇദ്ദേഹം അത് എവിടുന്നാ കണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല അങ്ങനെ ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ദൈവജനത്തിൻ്റെ ഭാഗമല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം പൗലോസും പത്രോസും ഒക്കെ ഒരിക്കൽ എഴുതിയതിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഒരിക്കൽ പഠിപ്പിച്ചതിനെ അല്ലെങ്കിൽ ഒരിക്കൽ പ്രസംഗിച്ചതിനെ വിരുദ്ധമായിട്ട് പിന്നീട് പറയുകയില്ല തന്നെ. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ദൂതൻ തന്നെയോ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പൗലോസും പത്രോസും ഒക്കെ ഒരിക്കൽ പ്രസംഗിച്ചതിന് വിരുദ്ധമായിട്ട് പൗലോസും പത്രോസും ഒക്കെ തന്നെ പറഞ്ഞാലും അവർ ദൈവത്തെ വിട്ടുപോയി ശപിക്കപ്പെട്ടവരാണ് എന്നേ അർത്ഥമുള്ളൂ. കാരണം ശരിയായ സുവിശേഷമാണ് ദൈവജനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം ഉള്ളത്. ഇവർ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ ശിശുവിനെ സ്നാനപ്പെടുത്താൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് പൗലോസ് എഴുതിയതല്ല, അല്ലെങ്കിൽ പൗലോസിന് തെറ്റിയിരിക്കുന്നു. കാരണം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും എന്നാണ് ദൈവവചനം പറയുന്നത്. അതിന് വിരുദ്ധമായ ഒരു ഉപദേശം ദൈവവചനത്തിൽ ഒരിക്കലും ഉണ്ടാകുവാൻ സാധ്യമല്ല. കാരണം ദൈവാത്മാവിന് തെറ്റുപറ്റുകയില്ല, പരസ്പര വിരുദ്ധമായി ഒന്നും ദൈവാത്മാവ് പറയുകയുമില്ല. ആമുഖമായി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും വിഷയത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ഇവിടെ പറയുന്നത് എന്താണ്? 2-ാമത്തെ വാക്യം മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. എന്താണ് എരിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്ന ഏതാണ്ട് ആദിഭൂതി എടുത്ത് നടക്കുകയാണ്, അവൻ നെഞ്ചേരിച്ചിൽ പോലെ എന്തൊക്കെയോ ആണ് എന്നാണ്. എരിയുക എന്ന വാക്ക് നമുക്കിങ്ങനെ തർജ്ജമ ചെയ്ത് വളരെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്,
ഫോർ ഐ ആം ജെലസ് ഓവർ യു വിത്ത് എ ഗോഡ്ലി ജെലസി. ഞാൻ നിങ്ങളോട് ഒരു അല്പ ആത്മീയ അസൂയുള്ളവരായിരിക്കുന്നു എന്നാണ് ഇവ പറയുന്നത്. അല്ല വെറുതെ ഇരുന്ന് എരിയുകയോ കത്തുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. നിങ്ങളെക്കുറിച്ച് എനിക്ക് ആത്മീയ അർത്ഥത്തിൽ അല്പ അസൂയയുണ്ട്. നിങ്ങളെക്കുറിച്ചെന്ന് പറയുന്ന വാസ്തവത്തിൽ എല്ലാവരെക്കുറിച്ചും, അത് പൗലോസും കൂടെ ഉൾപ്പെട്ടതാണ്. എങ്കിലും പൗലോസ് പറയുകയാണ് നിങ്ങളെക്കുറിച്ച് വാസ്തവത്തിൽ എനിക്ക് അസൂയ തോന്നുന്നു. എന്താണ് അസൂയ തോന്നുന്നത്? അത് തെറ്റായൊരു അസൂയയല്ല, ഗോഡ്ലി ജലസിയാണ്. തെറ്റായ വിധത്തിലുള്ളതായ ഒരു അസൂയയല്ലത്. ഫോർ ഐ എക്സ്പോസ്ഡ് യു ടു വൺ ഹസ്ബൻഡ് ദാറ്റ് ഐ മറ്റ് പ്രസന്റ് യു ആസ് എ പ്യുവർ വെർജിൻ ടു ക്രൈസ്റ്റ്. പൗലോസ് പറയുന്നു ഫോർ ഐ എക്സ്പോസ്ഡ് യു ടു വൺ ഹസ്ബൻഡ്, ഒരു ഹസ്ബൻഡിന് വേണ്ടി, ഒരു ഭർത്താവിന് വേണ്ടി നിങ്ങളെ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഐ മൈറ്റ് പ്രസന്റ് യു ആസ് എ പ്യുവർ വെർജിൻ ടു ക്രൈസ്റ്റ്, നിങ്ങളെ ഞാനൊരു പ്യുവർ വെർജിനായിട്ട്, നിർമ്മലയായ ഒരു കന്യകയായിട്ട് ക്രിസ്തുവിന് ഞാൻ സമർപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ഒരു കന്യക പോലെയാണ്, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതായ ഒരു കന്യകയാണ്. ദൈവത്തിൻ്റെ സഭയെ പലതിനോട് ഉപമിച്ചിട്ടുണ്ട്. യേശു മുന്തിരിവള്ളിയാണെങ്കിൽ വിശ്വാസികൾ അതിൻ്റെ കൊമ്പുകളാണ്. വിശ്വാസികൾ ആടാണെങ്കിൽ യേശു ഇടയനാണ്. വിശ്വാസികൾ ശരീരമാണെങ്കിൽ യേശു തലയാണ്. അങ്ങനെ വിശ്വാസിയും യേശുവുമായിട്ടുള്ള ബന്ധം പല സന്ദർഭങ്ങളിൽ പല രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്നതുപോലെയാണ്. വാസ്തവത്തിലെ ഭർത്താവെന്നോ ഭാര്യയെന്നോ തീർത്തു വിളിക്കാറായിട്ടില്ല. കാരണം വിവാഹ നിശ്ചയം നടന്നിട്ടേ ഉള്ളൂ, വിവാഹം നടന്നിട്ടില്ല. എങ്കിലും യഹൂദന്മാരുടെ രീതി അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹിതരെ പോലെയാണ് കണക്കാക്കുന്നത്. അവരെ ഭാര്യ എന്നും ഭർത്താവെന്നും വിളിക്കുന്നത് തെറ്റില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ മണവാളനെന്നോ അല്ലെങ്കിൽ ഭർത്താവെന്നോ, ദൈവത്തിൻ്റെ സഭയെ മണവാട്ടി അല്ലെങ്കിൽ ഭാര്യയെന്നോ വിളിക്കാവുന്നതാണ്. പഴയ നിയമത്തിലെ പഴയ നിയമ ഇസ്രായേലിനെ ഭാര്യയായിട്ടും യഹോവയായ ദൈവത്തെ ഭർത്താവായിട്ടും പലർക്കും ഉപമിച്ച് പറയുന്നുമുണ്ട്. ഏകദേശം അതിനോട് ബന്ധപ്പെട്ട ഒരു അർത്ഥത്തിലാണ് പുതിയ നിയമത്തിൽ യേശുവിനെ ഭർത്താവ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഭർത്താവ് എന്ന് പഴയ നിയമത്തിൽ പലർക്കും ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സാറ അബ്രഹാമിനെ വിളിച്ചിരുന്നത് അഡോണായി എന്നാണ്. അഡോണായി എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നർത്ഥം, വെറും ഭർത്താവ് എന്നല്ല. അഡോണായി എന്ന വാക്കാണ് കർത്താവ് എന്നതിന് വേണ്ടി പുതിയ നിയമത്തിലെ ഉപയോഗിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ അതിന് തുല്യമായ കൂറിയോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ ബന്ധത്തെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ, അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് പഴയ നിയമത്തിൽ നിന്നുള്ള ഭാഗം ഉദ്ധരിച്ചിട്ട്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് എന്നുകൂടി എടുത്തു പറയുന്നു. വാസ്തവത്തിൽ അതൊരു മാർമിക വിഷയമായിട്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ച് പൗലോസ് പറയുമ്പോൾ ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് പറയുന്നു. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഒരു ഭാഗമായി മാറുമെന്ന്, അല്ലെ ക്രിസ്തു തലയായിരിക്കുകയും ക്രിസ്തുവിൻ്റെ ശരീരമെന്ന നിലയ്ക്ക് സഭയായി തീരുമെന്നാണ് പൗലോസ് അവിടെ സൂചിപ്പിക്കുന്നത്. വളരെ മാർമികമായ ഒരു വിഷയമാണ്, അതിൻ്റെ ആഴങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാകുകയില്ല. അത്രമാത്രം അതീവ രഹസ്യമായ ഒരു കാര്യമാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം. ഏതായാലും ക്രിസ്തു തലയായിരിക്കുന്നു, സഭ ശരീരമായിരിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തു മണവാളനായിരിക്കുന്നു, സഭ മണവാട്ടിയായിരിക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള ബന്ധമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ്. നിർമ്മല കന്യക എന്നതിനല്പം വിശദീകരണം തുറന്ന് പറയുന്നുണ്ട്. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒന്നേ നിർമ്മലയായ കന്യക,
രണ്ട് വഷളായ സ്ത്രീ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിർമ്മലയായ കന്യകയാണെങ്കിൽ വിവാഹ നിശ്ചയത്തിന് മുമ്പ് അവൾ ഒരുവിധത്തിലുള്ളതായ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടാതെ ജീവിക്കും. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സുകൊണ്ടുപോലും മറ്റൊരു പുരുഷനിലേക്ക് ചായുകയില്ല. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അവളെ നിർമ്മല കന്യക എന്ന് വിളിക്കുവാൻ കഴിയുക. എന്നാൽ ആ സ്ഥിതി വിട്ടിട്ട് വിവാഹം കഴിഞ്ഞില്ല, വിവാഹ നിശ്ചയമല്ലേ കഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് എനിക്ക് എന്തുവാകാം എന്നുള്ളൊരു സ്ഥിതിയിലാണ് അവൾ ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവളുടെ ഫിലോസഫി അതാണെങ്കിൽ, അതിനനുസരിച്ചാണ് അവൾ ജീവിക്കുന്നതെങ്കിൽ അവൾ വഷളായിത്തീരും. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പുരുഷനൊഴികെ മറ്റേ ആരെയെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും കാംക്ഷിക്കുകയോ ഒരു പണി കൂടി കടന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു ജാരനുമായി അല്ലെങ്കിൽ ഒന്നിലധികം ജാരന്മാരുമായി ബന്ധം സ്ഥാപിക്കുകയോ ചെയ്താൽ അവളെ വഷള് എന്നാണ് വിളിക്കുന്നത്. ഇതേ അക്ഷരാർത്ഥത്തിലുള്ള ഒരു പുരുഷനും അക്ഷരാർത്ഥത്തിലുള്ള ഒരു സ്ത്രീയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ക്രിസ്തു എന്ന ഏക പുരുഷൻ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള പുരുഷൻ എന്ന നിലയ്ക്കല്ല, ദൈവസഭയാകുന്ന ആ മണവാട്ടിയുടെ ഭർത്താവ് എന്ന നിലയ്ക്കാണ്. സഭ എന്ന് പറയുന്നതേ അക്ഷരാർത്ഥത്തിൽ ഒരു സ്ത്രീയല്ല, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സഭ അല്ലെങ്കിൽ മണവാട്ടി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയാണ്, അക്ഷരാർത്ഥത്തിൽ സ്ത്രീയാണ്. സ്ത്രീയെ വിവാഹം കഴിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നത് എന്ന് നിങ്ങളാരും ധരിക്കരുത്. കത്തോലിക്ക സഭയിലെ മഠത്തിലമ്മമാരൊക്കെ ഉണ്ട്, അവരെ കുറിച്ച് പറയുന്നത് അവർ കർത്താവിന്റെ മണവാട്ടിമാരാണെന്നാണ്. എന്തോ ഒരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിന് മണവാട്ടിമാരില്ല, മണവാട്ടിയേ ഉള്ളൂ. മഠത്തിലമ്മമാരെ എല്ലാം കൂടെ കർത്താവ് വന്ന് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാല് എന്തൊരു ഹീനമായ ഒരു കാര്യമാണ് ആ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ കർത്താവ് ആരെയും വിവാഹം കഴിക്കുന്നില്ല, ആത്മീയാർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി ആത്മീയാർത്ഥത്തിലാണെങ്കിൽ പോലും കന്യകമാരെ വിവാഹം കഴിക്കുന്നില്ല, കന്യകയെ മാത്രമേ വിവാഹം കഴിക്കുന്നുള്ളൂ. ആരാണ് ഈ കന്യക? അത് ദൈവത്തിൻ്റെ സഭയാണ്. പലരും വിചാരിക്കുന്നത് പോലെ ഇത് ഏതെങ്കിലും ഒരു സംഘടനയല്ല. കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് കത്തോലിക്ക സഭയാണ് യഥാർത്ഥത്തിലുള്ള ദൈവസഭ. കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ളതൊന്നും ദൈവസഭയല്ല. അത് ശരിയായ വ്യാഖ്യാനമല്ല. ഓർത്തഡോക്സ് സഭ പറയും അതാണ് ശരി, യാക്കോബാ സഭ പറയും അതാണ് ശരി, മാർത്തോമാ സഭ പറയും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തോമാസ് ലീഗ സ്ഥാപിച്ച യഥാർത്ഥ സഭ ഞങ്ങളുടേതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബന്ധകോസുകാർ പറയും ഞങ്ങളുടെ സഭയാണ് യഥാർത്ഥ സഭ. നമ്മുടെ ഇടയിലെ ഐ പി സി ശാരോൺ ചർച്ച കോഡ് അസംബ്ലീസ് കോഡ് തുടങ്ങിയതെല്ലാം ഉണ്ട്. ഇവരെല്ലാം പറയും ഞങ്ങളുടേതാണ് യഥാർത്ഥത്തിലുള്ള സഭ. അസംബ്ലീസ് കോഡ് പറയും ഞങ്ങളുടേതങ്ങ് അമേരിക്കയിൽ ഉണ്ടാക്കി ഒത്തിരി കാലം മുമ്പേ ഉണ്ടാക്കിയതാണ്, കേരളത്തിലും ആദ്യകാലം തൊട്ടേ ഉണ്ടായിരുന്നത് ഞങ്ങളുടേതാണ്, ലോകമെമ്പാടും നിറഞ്ഞു കിടക്കുന്ന യഥാർത്ഥ സഭ. ചർച്ച് ഓഫ് ഗോഡ് പറയും ചർച്ച് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സഭ അല്ലെങ്കിൽ ദൈവസഭ, ഇതാണ് യഥാർത്ഥ സഭ. ഐ പി സിക്കാർ പറയും ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പെന്തക്കോസ് സഭ അല്ലെങ്കിൽ ദൈവസഭ, ഇതാണ് ഞങ്ങളുടേതാണ് ഇന്ത്യയിലുള്ളത്. ശരി, ശാരോക്കാർ വേണമെങ്കിൽ പറയും ദൈവം തന്ന പ്രകാശനം അനുസരിച്ച് ഇതെല്ലാം വിട്ട് പുറത്തോട്ടിറങ്ങി ഞങ്ങൾ ഉണ്ടാക്കിയതാ, അതുകൊണ്ട് ഞങ്ങളുടേതാ ശരി. ഇതെല്ലാം തെറ്റിദ്ധാരണയാണ്. കത്തോലിക്ക യാക്കോബോ മാർത്തോമായൊക്കെ ദുരുപദേശ സംഘടനകളാണ്. ഐ പി സി ചാരോൺ ചർച്ച് കോഡ് അസംബ്ലീസ് കോഡ് തുടങ്ങിയവയിലൊക്കെ ഒരു 95% ശരിയായ ഉപദേശമാണുള്ളത്. 5% ചില തെറ്റുകൾ വന്നിട്ടുണ്ട്. അതേപ്പറ്റി ഞാൻ മറ്റ് ക്ലാസ്സുകളിലൊക്കെയും പറഞ്ഞിട്ടുള്ളതാണ്. ഓർഡിനേഷനെ സംബന്ധിച്ചുള്ളതായ ചില പഠിപ്പിക്കലുകൾ, അതുപോലെ ശുശ്രൂഷകളെ സംബന്ധിച്ച ചില പഠിപ്പിക്കലുകൾ, സഭയും സംഘടനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളിൽ ഈ പെന്തക്കോസ് സഭകൾക്കും തെറ്റിയിട്ടുണ്ട്. എന്നാൽ രക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിലൊന്നും പെന്തക്കോസ് ഉപദേശത്തിൽ തെറ്റില്ല. നടപടികളിൽ തെറ്റുണ്ട്, വ്യക്തികളിൽ തെറ്റുണ്ട്, എങ്കിലും പെന്തക്കോസ് ഉപദേശം ഒരു 95% വരെ ശരിയാണ്. ഈ പറയുന്ന സഭകൾ എന്ന് വിളിക്കുന്നതൊന്നും സഭയല്ല, സംഘടനയാണ്. പിന്നെ ഏതാണ് യഥാർത്ഥത്തിലുള്ള ദൈവസഭ? അത് ക്രിസ്തുവിന്റെ ശരീരമെന്നറിയപ്പെടുന്ന, ക്രിസ്തുവിനെ മണവാട്ടി എന്ന് വിളിക്കുന്ന ആ ശരിയായ ദൈവസഭ എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല, മറിച്ച് വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് ദൈവത്തിന്റെ പുത്രന്മാരോ പുത്രിമാരോ ആയി തീർന്ന എല്ലാവരുടെയും കൂട്ടമാണ് ദൈവസഭ. ദൈവസഭ തന്നെ രണ്ട് ഭാഗമായി നമുക്ക് തിരിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഇപ്പോൾ ഈ ഭൂമിയിൽ തന്നെ ജീവനോടെയുള്ളതായ വിശുദ്ധന്മാരുടെ കൂട്ടം. രണ്ട്, വിശുദ്ധിയോടെ ജീവിച്ച മരിച്ചുപോയവരുടെ കൂട്ടം. ആ മരിച്ചുപോയവരും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നവരും ചേരുന്ന ആ സമൂഹമാണ് യഥാർത്ഥത്തിൽ ദൈവസഭ എന്ന് പറയുന്നത്. അതല്ലാതെ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു സംഘടനയല്ല. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ദൈവം നട്ടുനനച്ചുണ്ടാക്കിയതാണ് ഞങ്ങളുടെ സംഘടന എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവർ പോയിരുന്ന ദൈവോദിനം പഠിക്കട്ടെ. ഒരു സംഘടനയും ദൈവം ഈ ഭൂലോകത്ത് സ്ഥാപിച്ചിട്ടില്ല.
നമ്മുടെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ഒരു സംഘടന ഉണ്ടാക്കാൻ തോന്നിയെങ്കിൽ അത് ദൈവം തോന്നിച്ചു എന്ന് പറയരുത്, അത് വിഡ്ഢിത്തമാണ്. ഇതുപോലുള്ള സംഘടന ഉണ്ടാക്കാൻ ദൈവം ആരുടെയും ഹൃദയത്തിൽ ഒരു പ്രേരണയും കൊടുക്കുകയില്ല. കാരണം സംഘടനകളൊന്നും തന്നെ ദൈവീക പദ്ധതിയിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അത് കാണേണ്ടതാണ്. ഒന്നാം നൂറ്റാണ്ടിൽ പ്രാദേശിക സഭകൾ സ്വതന്ത്രമായിരുന്നു. വിശ്വാസി പ്രാദേശിക സഭ, ആഗമന സഭ, ഇത്ര മാത്രമേ ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ദൈവസഭയുടെ ശരിയായ ചട്ടക്കൂട്. ഇന്നും അത്രമാത്രമേ ഉണ്ടാകാവൂ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഒന്നുചേരുന്ന ആ സമൂഹം, അതാണ് ദൈവത്തിൻ്റെ സഭ. വിശ്വാസി പ്രാദേശിക സഭ, ആഗമന സഭ എന്നിവ മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള കുറച്ച് പേരെ കൂട്ടി ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ സംഘടനയുടെ പ്രസിഡന്റ് ദൈവദാസനാണെന്നും സെക്രട്ടറി ദൈവദാസനാണെന്നും സെൻട്രൽ പാഷ ഉണ്ടാക്കിയിട്ട് അത് ശ്രേഷ്ഠദാസനാണെന്നും അവരെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും ഈ സംഘടനയാണ് യഥാർത്ഥ ദൈവസഭയെന്നും ഒക്കെ പഠിപ്പിക്കുന്നത് വചനവിരുദ്ധമായ പഠിപ്പിക്കലാണ്. ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ, വീണ്ടും ജനനം പ്രാപിച്ചവർ, അതിനുശേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റവർ, പരിശുദ്ധാത്മാഭിഷേകത്തിൽ വിശ്വസിക്കുകയും അത് പ്രാപിക്കുകയും ചെയ്തവരായ ആൾക്കാർ, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവരായ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണ് ദൈവസഭയിലെ അംഗങ്ങൾ. യേശുവിനെ സ്വീകരിച്ചു എന്നൊരു ഭംഗി വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രം ദൈവസഭയിലെ അംഗമാകുകയില്ല. വിശ്വസിച്ചു എന്നത് ശരിയാണെങ്കിൽ, വീണ്ടും ജനനം പ്രാപിച്ചു എന്നത് ശരിയാണെങ്കിൽ തീർച്ചയായും സ്നാനപ്പെടും. മാനസാന്തരപ്പെട്ടു എന്നത് ശരിയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനും മറ്റു തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. രക്ഷിക്കപ്പെട്ട ഏത് വ്യക്തിക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ അവകാശമുണ്ട്. ദാഹത്തോടെ കടന്നുചെന്ന് സൗജന്യമായി തന്നെ അത് പ്രാപിക്കാവുന്നതാണ്. ഇപ്രകാരം രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കുകയൊക്കെ ചെയ്ത വ്യക്തി ഇവയിലൊന്നും വിശ്വസിക്കാത്ത സമൂഹങ്ങളിൽ അംഗമായിരിക്കാൻ കഴിയുന്നതല്ല. ചിലർ പറയാറുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, പക്ഷേ ഞങ്ങൾ ആ പഴയ സമുദായത്തിൽ നിൽക്കുക. നീ രക്ഷിക്കപ്പെട്ടതല്ല, രക്ഷിക്കപ്പെട്ടു എന്നൊരു ഭംഗി വാക്ക് പറഞ്ഞ് നിന്നെ തന്നെ ചതിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ജനനം പ്രാപിക്കുക എന്നൊരു കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. വീണ്ടും ജനനം പ്രാപിച്ചെങ്കിൽ ഞങ്ങൾ പഴയ സ്ഥലത്ത് നിൽക്കുകയാണ് എന്ന് പറയുകയില്ലായിരുന്നു. മുടിയ പുത്രം പറയുന്നത് പോലെ, ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞ് എഴുന്നേറ്റേന്, സുബോധം വരുന്നവരെ അവൻ എഴുന്നേക്കാൻ തോന്നിയില്ല. നിനക്ക് എഴുന്നേക്കാൻ ഇതുവരെ തോന്നിയിട്ടില്ലെങ്കിൽ നിനക്ക് സുബോധവും വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. സുബോധം വന്നവൻ പിന്നെയും അവിടെ കുത്തിയിരിക്കത്തില്ല. സുബോധം വന്നവൻ എഴുന്നേൽക്കും, അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. ഇതാണ് മാനസാന്തരപ്പെട്ടവൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ദൈവസഭ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണെന്നോ പത്രോസിനെ മണ്ടയ്ക്ക് സ്ഥാപിച്ചതാണെന്നോ ഒക്കെയുള്ള വിഡ്ഢിത്തങ്ങൾ വിട്ടുകളഞ്ഞിട്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് ദൈവസഭയിലെ അംഗങ്ങളെന്നും, വ്യക്തിപരമായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിക്കാത്ത ആരും ദൈവസഭയിലെ അംഗങ്ങളല്ല എന്നും മനസ്സിലാക്കേണ്ടതാണ്. അതെത്ര വലിയ വ്യക്തിയായാലും, മാർപ്പാപ്പ ആയാലും, പാത്രിയാക്കീസ് ആയാലും, കാതോലിക്ക ആയാലും, വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കെ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇനിയും വിശദീകരിക്കേണ്ടതായിട്ടില്ല. ഇവിടെ പൗലോസ് പറയുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ നിങ്ങളെ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. എന്നാൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഈ കന്യക ഇനിയും ജാരന്മാരുടെ പിന്നാലെ പോയാൽ അവൾ വഷളായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്നാണ് പൗലോസ് പറയുന്നത്. എന്താണ് പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം? യേശു ക്രിസ്തു മാത്രമാണ് ഭർത്താവും കർത്താവും ഒക്കെ. എന്നാൽ ആ ഭർത്താവ് എന്ന നിലയോ അല്ലെങ്കിൽ കർത്താവ് എന്ന നിലയിലേക്കോ മറ്റാരെയെങ്കിലും കൊണ്ടുവന്നാൽ, അതെത്ര ചെറിയ തോതിലാണെങ്കിൽ പോലും, അത് കർത്താവിനെ വിട്ടു പോകുന്നതിന് തുല്യമാണ്, ഭർത്താവിനെ വിട്ടു പോകുന്നതിന് തുല്യമാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ പറയാ, ഞാൻ അയൽക്കാരനെ കയ്യെ പിടിച്ചോണ്ടെന്ന് നടന്നല്ലേ ഉള്ളൂ, മറ്റൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ലല്ലോ എന്ന് പറഞ്ഞാലും അത് വഷളെന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു ചുംബനം മാത്രമല്ലേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വഷള് തന്നെയാണ്. യഥാർത്ഥത്തിലുള്ളതായ മറ്റ് ശാരീരിക ബന്ധങ്ങളില്ലെങ്കിലും ഇത്രയൊക്കെ ആയാൽ തന്നെ അതിനെ വഷളെന്നാണ് വിളിക്കുന്നത്. നിർമ്മലകന്യകയായിട്ടാണ് ദൈവത്തിൻ്റെ സഭയെ ക്രിസ്തുവിനെ ഏൽപ്പിക്കേണ്ടത്. ആ നൈർമല്യത്തിന് ഭംഗം വരുത്തുന്ന യാതൊന്നും നമുക്ക് സ്വീകാര്യമല്ല. ഉദാഹരണമായി നാം നോക്കുക കത്തോലിക്ക സഭ. അതെ, ദൈവസഭയാണെങ്കിൽ അതിന് സംഭവിച്ചിരിക്കുന്ന എന്തൊക്കെയാണ് നോക്കുക. ക്രിസ്തു എന്ന ഏകപുരുഷനല്ല അവിടെയുള്ളത്, അതിനിടയ്ക്ക് പലരുമുണ്ട്. കന്യാമർഗത്തെ കൂടാതെ കർത്താവിനെ സമീപിക്കാനേ പറ്റത്തില്ലെന്നാണ് അവരുടെ പഠിപ്പിക്കൽ. ഈയിടെ വിചിത്രമായ ഒരു പ്രസംഗം കൂടെ ഞാൻ കേട്ടു, കോട്ടയിൽ നിന്നുള്ള പ്രസംഗം ടി വിയിൽ കണ്ടതാണ്. അതിനകത്ത് ഒരാൾ നിന്ന് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം പ്രത്യക്ഷമായത് കന്യാമറിയത്തിനാണ്, അപ്പോൾ മഗ്ദലമറിയത്തിനാണ് പ്രത്യക്ഷമായത് എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നതോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം.
അദ്ദേഹം പറയുന്നു, ശരിയാണ് മഗ്ദല മറിയത്തിനാണ് പ്രത്യക്ഷമായത് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ സുവിശേഷകന്മാരത് എഴുതാതെ വിട്ടതാണ് മറിയത്തിന് പ്രത്യക്ഷമായ കാര്യം. അതവർ മനഃപൂർവ്വം വിട്ടുകളഞ്ഞതാകാനേ വഴിയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം മറിയത്തിനെ പ്രത്യക്ഷമാകത്തുള്ളൂ, മഗ്ദല മറിയത്തിനോ മറ്റാർക്കും പ്രത്യക്ഷമാകത്തില്ല. മറിയത്തിന്, മാതാവായ മറിയത്തിന് പ്രത്യക്ഷമായിട്ടേ മറ്റുള്ളവർക്ക് പ്രത്യക്ഷമാകൂ. അതുകൊണ്ട് മറിയത്തിന് തന്നെയാണ് ആദ്യം പ്രത്യക്ഷമായത് എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും അദ്ദേഹം പറയുകയാണ്. ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ എന്തോ ചെയ്യും? ദൈവവചനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതിന് അപ്പുറത്തേക്ക് കടന്നു പറഞ്ഞ് വചനത്തിൽ ഇല്ലാത്തത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചിലർ ഉപദേശം സ്ഥാപിക്കുന്നത്. ദൈവവചനത്തിൽ എന്തു തന്നെ പറഞ്ഞാലും തങ്ങൾ പറയുന്നതാണ് ശരി, അതിന് അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം എന്നുള്ള സ്ഥിതി വരുമ്പോൾ നമുക്ക് സത്യോപദേശം പഠിപ്പിക്കാൻ കഴിയാതെ വരുന്നു. കത്തോലിക്ക സഭ പോലുള്ള സഭകളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം അനുസരിക്കേണ്ടതിന് പകരം, മണങ്ങേണ്ടതിന് പകരം, ഭർത്താവായി കർത്താവായി സ്വീകരിക്കേണ്ടതിന് പകരം മറിയത്തെ കൊണ്ടുവരുന്നു, മറ്റു പുണ്യവാളന്മാരെ കൊണ്ടുവരുന്നു, ഒത്തവരെ എല്ലാം കൊണ്ടുവരുന്നു, അവരോടെല്ലാം പ്രാർത്ഥിക്കുന്നു. കർത്താവിനോടെന്നതുപോലെയോ കർത്താവിനോടെന്നതിൽ അധികമായോ മറ്റു പുണ്യാളന്മാരോടോ മറിയത്തോടോ പ്രാർത്ഥിക്കുന്നു. മറിയത്തോട് പത്തുവട്ടം പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും കർത്താവിനോട് ഒരു വട്ടമെങ്കിലും പ്രാർത്ഥിക്കുന്നത്. ചിലര് പോയിരുന്ന് നോമ്പ് നോക്കുകയൊക്കെ ചെയ്യുന്നത് പുണ്യവാളന്റെ പ്രീതി നേടാൻ വേണ്ടിയാണ്. ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ടിവർ വഷളായി പോയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും പിതാവെന്ന് പേരെടുക്കരുത്. അതുകൊണ്ട് ഇവർക്കൊക്കെ പള്ളി തോറും പിതാവാണ്. അത് കഴിഞ്ഞിട്ട് ബിഷപ്പ് അദ്ദേഹത്തെ പിതാവേ എന്നേ വിളിക്കത്തുള്ളൂ. പിന്നെ പോയി പോയി കാതോലിക്ക ബാബ എന്ന് പറഞ്ഞാൽ സാർവത്രിക പിതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാതോലികം എന്ന് പറഞ്ഞാൽ സാർവത്രിക, കാതോലിക്ക ബാബ എന്ന് പറഞ്ഞാൽ സാർവത്രിക പിതാവ്. പാത്രിയാക്കീസ് ബാബ എന്ന് പറഞ്ഞാൽ പ്രധാന പിതാവ്. പോപ്പ് എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ പിതാവ്. കർത്താവ് പറഞ്ഞു, നിങ്ങളാരും പിതാവ് എന്ന് പേരെടുക്കരുത് എന്ന്. പക്ഷേ ഇതെല്ലാം എടുത്തു വച്ചിരിക്കുകയാണ്. ഏതായാലും പെന്തക്കോസി പിതാവെന്നില്ല, അതിന് പകരമായിട്ട് ഇപ്പോൾ റവറൻ്റന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പണ്ടൊരാൾ എന്നോട് പറഞ്ഞു, ഈ പാസ്റ്റർ എപ്പോഴാണ് റവറൻ്റാകുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് പറഞ്ഞുകൂടാ. ഏതളവിൽ വന്നാൽ റവറൻ്റാകാമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ബി ഡി വരെയോ അല്ലെ എം ടി എച്ച് വരെ പഠിച്ചാലാണോ റവറൻ്റാകുന്നത്? അങ്ങനെയെങ്കിൽ അതില്ലാത്തവരെല്ലാം റവറൻ്റായി ഇതിലൂടെ നടപ്പുണ്ട്. സെൻട്രൽ പാഷന്മാരാണോ റവറൻ്റന്മാർ എങ്കിൽ ചുമ്മാ പാഷന്മാരും റവറൻ്റായിട്ട് നടപ്പുണ്ട്. ആരാണപ്പാ ഈ റവറൻ്റ്? എനിക്കറിഞ്ഞുകൂടാ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഭയങ്കരൻ എന്നൊരു റവറൻ്റിനെ മാത്രമേ ഞാൻ ദൈവജനത്തിൽ കണ്ടിട്ടുള്ളൂ. അപ്പോസ്തലനായ പൗലോസോ പത്രോസോ ഒന്നും റവറൻ്റന്മാരായിരുന്നില്ല. പെന്തക്കോസിൻ്റെ ആദ്യകാല നേതാക്കന്മാരാരും തന്നെ റവറൻ്റന്മാരായിരുന്നില്ല. അങ്ങനെ റവറൻ്റന്മാർ അച്ഛന് പകരമായിട്ട് പെന്തക്കോസിൽ ഉണ്ടായിരിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് ഈ തരത്തിലുള്ളതായ ഇടപാടുകൾ ഒന്നും തന്നെ ദൈവസഭയ്ക്ക് സ്വീകാര്യമല്ല, ദൈവവചനപ്രകാരമുള്ളതല്ല എന്ന് നാം അറിയാതെ പോകരുത്. ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ടിട്ട് ഈ തരത്തിലുള്ള റവറൻ്റന്മാരെ ക്രിസ്തുവിനെ പോലെ ബഹുമാനിക്കുന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്ഥാനം റവറൻ്റന്മാർക്ക് കൊടുക്കുന്നെങ്കിൽ, ഓർത്തുകൊള്ളുക, പൗലോസ് പറയുന്നത് ഇത് അസൂയയുടെ കേസാണ് ഇവിടെ വരുന്നത്. ഒരു ഭർത്താവ് വീട്ടോട് ചെല്ലുമ്പോൾ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ കസേരയിൽ അങ്ങനെ കൈയൊക്കെ ഓർത്ത് പിടിച്ച് അവിടെ ഇരിക്കുകയാണെങ്കിൽ, കൂടുതൽ ബന്ധമൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും സാമാന്യ അന്തസ്സഭിമാനമുള്ള ഒരു ഭർത്താവിനും അത് സഹിക്കാൻ പറ്റില്ല എന്ന് ഓർക്കുക. അല്ലെങ്കിൽ തോളൊരു തോളുരുമി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും പോലെ അയൽക്കാരൻ്റെ കൂടെ നിങ്ങളുടെ ഭാര്യ പോകുന്നത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ഇതൊക്കെ തന്നെയാ കർത്താവിനും തോന്നുന്നത്. ഇതുവരെ അസൂയയുടെ പ്രശ്നമാണ്. യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീഷ്ണത എന്ന വാക്കും വാസ്തവത്തിൽ അസൂയ എന്ന വാക്കാണ്. ഞാൻ അസൂയയുള്ള ദൈവമാണ്. എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല, എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞവനാണ് കർത്താവ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഭാര്യയെ മറ്റ് ജാരന്മാരോടൊപ്പം കാണുന്നത് ഇഷ്ടപ്പെടാത്ത ദൈവമാണ്. ദൈവത്തിൻ്റെ സഭയ്ക്ക്, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പദവി എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായ ഒരു പദവിയാണ് എന്ന വസ്തുതയും നാം അറിയാതെ പോകരുത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ഞാൻ അസൂയപ്പെടുന്നു. കാരണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പദവി എന്ന് പറയുന്നത് സാധാരണ ആർക്കും കിട്ടുന്ന കാര്യമല്ല. കർത്താവായ യേശുവിൻ്റെ മണവാട്ടിയായിരിക്കുക, ഭാര്യയായിരിക്കുക എന്ന് പറയുന്ന പദവി അതിശ്രേഷ്ഠമായ ഒരു പദവിയാണ്. അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ അസൂയപ്പെടുകയാണ് എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ഉയർന്ന സ്ഥിതിയിലിരിക്കുന്ന സമയത്തും നിങ്ങളുടെ മനസ്സെ വഷളായി പോകുവാൻ സാധ്യതയുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്. പലപ്പോഴും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന കന്യകമാർ പോലും തെറ്റിലകപ്പെടാറുണ്ട്. ചിലപ്പോൾ വളരെ താണ നിലയിലുള്ള ഒരുവനെ ഉയർന്ന നിലയിലുള്ള ഒരു പെൺകുട്ടി സ്നേഹിച്ചതായും ചിലപ്പോൾ അവനോടൊപ്പം ഒളിച്ചോടിയതായും ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലയോ എന്ന് പറയുന്നത് പോലെ, യേശു ക്രിസ്തു എന്ന മണവാളിനു വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതാണെങ്കിൽ പോലും അത് വിട്ടുകൊണ്ട് ജാരന്മാരുടെ പിന്നാലെ പോകാൻ ചിലർ മടിച്ചില്ല എന്ന് വന്നേക്കാം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു.
ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യകയെ ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഏതു വിധത്തിലാണ് നമുക്ക് വിശ്വാസത്യാഗം ഉണ്ടാകുന്നത് എന്ന് പൗലോസ് പറയുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. എങ്ങനെയാണ് സർപ്പം ഹവ്വായെ ചതിച്ചത്? ഇതാ ഞാൻ നിന്നെ ചതിക്കാൻ വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാണോ ചതിച്ചത്? അങ്ങനെയാണ് വന്നതെങ്കിൽ ഒരിക്കലും ഹവ്വ അത്തരത്തിലൊരു ചതിയിൽ പെടുകയില്ലായിരുന്നു എന്നതിന് സംശയമില്ല. എന്നാൽ ഹവ്വായെ സർപ്പം എങ്ങനെയാണ് ചതിച്ചത്? അതീവ ഉപായ രൂപത്തിൽ, തികച്ചും നിഷ്കളങ്കമായ രൂപത്തിൽ വന്നു. വളരെ ശ്രേഷ്ഠമായിട്ട് അവിടെ നിന്ന് സംസാരിച്ചു. മോശമായ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞതെല്ലാം ആത്മീയ കാര്യമാണ്. ദൈവം നിങ്ങളോട് വല്ലതും കൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ദൈവകൽപ്പനയെക്കുറിച്ചും ദൈവകാര്യത്തെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. അതീവ മധുരമായി സംസാരിച്ചു കൊണ്ടുചെന്നെത്തിച്ചത് വഞ്ചനയിലാണ്, പാപത്തിലാണ്, ചതിയിലാണ്. ഇത് തന്നെയാണ് സാത്താന്റെ എന്നത്തെയും പണി. ചിലര് പറയാ, ദൈവാസനെ കണ്ടോ, എന്തോ ഒരു നല്ലയാളാ, സംഭാഷണം കേട്ടോ, എത്ര നല്ലതാ. ഈ സംഭാഷണം കുറെ മധുരമായിരുന്നത് കൊണ്ട് മാത്രം ഒരാൾ ദൈവദാസനാകുകയില്ല. കർത്താവായ യേശുവിന്റെ സംഭാഷണം കേട്ടാൽ അത്ര നല്ലവനാണെന്നൊന്നും തോന്നത്തില്ല. സർപ്പസന്തതികളെ, വെള്ളയടിച്ച ചുവരെ എന്നൊക്കെ പറയുന്നത് കേട്ടാല് ദൈവദാസന് യോജിച്ച വാക്കാണെന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല. സകല കപടവും ദൂർത്ത് നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ എന്ന് വിളിച്ച പൗലോസിന്റെ ശബ്ദവും അത്ര മധുരമൊന്നും ആയിരുന്നില്ല, ശ്രേഷ്ഠമായിരുന്നില്ല. എന്നാൽ അവരൊക്കെ ദൈവദാസന്മാരായിരുന്നു, യേശു ദൈവം തന്നെയായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ, സന്യാസിമാരൊക്കെ പറയുന്നത് പോലെ മകനെ, ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് കപടവിനയം കാണിക്കുന്നതല്ല ശരിയായ ക്രൈസ്തവ രീതി. പലർക്കും ഒരു ധാരണയുണ്ട്, ഞാനിപ്പോ ഈ പ്രസംഗിക്കുന്ന പോലെ അത്ര കടമുടാന്നൊന്നും പറയാൻ പാടില്ല, പ്രിയ സഹോദരങ്ങളെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാലേ ദൈവികമാകൂ, ആത്മീയമാകൂ എന്ന്. പക്ഷെ ദൈവവചനത്തിൽ അങ്ങനെ പറയുന്നില്ല, അങ്ങനെ കാണുന്നില്ല. ഇതൊക്കെ നമ്മുടെ വെറും ധാരണകളാണ്. ഇന്ത്യക്കാർക്കൊരു ധാരണയുണ്ട്, ദൈവഭക്തനെന്ന് പറഞ്ഞാൽ താടിയും മുടിയൊക്കെ നീട്ടി അങ്ങനെ ഇരിക്കണം, വളരെ സാവധാനം സംസാരിക്കണം, കണ്ണുപോലും മുഴുവൻ തുറക്കാൻ പാടില്ല, മകനെ മകളെ എന്നൊക്കെ വിളിച്ചേ പറയാവൂ, കഠിനമായ വാക്കുകളൊന്നും പറയരുത്, കോപിക്കാനേ പാടില്ല എന്നൊക്കെയാണ് പലരുടെയും ധാരണ. ഇതൊന്നും ദൈവവചനത്തിലുള്ള കാര്യമല്ല. ഇത്തരത്തിലുള്ള കപടമായ ഭക്തി കൊണ്ട് വരുന്നവരെ സൂക്ഷിച്ചുകൊള്ളുക, അമിത വിനയവുമായി വരുന്നവരെ സൂക്ഷിച്ചുകൊള്ളുക. അവർ നിങ്ങളെ കുഴിച്ചാടിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. സർപ്പം ഹവ്വായെ ചതിച്ചത് ആ വിധത്തിലാണ്, അമിതമായ വിനയത്തോടെ, കപട വിനയത്തോടെ വന്നു. ഇതെല്ലാം ശരിയാണ്, നല്ല കാര്യമാണ് എന്ന് ഹവ്വ വിശ്വസിച്ചു പോയി. അങ്ങനെ ചതിയിൽപ്പെടുത്തുകയായിരുന്നു. ആത്മീയ കാര്യമല്ലാതെ ഒന്നും സംസാരിച്ചില്ല. നീ പാപം ചെയ്യണമെന്ന് പറഞ്ഞില്ല, ചെയ്യുന്നത് പാപമാണെന്നും പറഞ്ഞില്ല. പക്ഷെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇതാണ് സാത്താന്റെ ചതിയുടെ പ്രത്യേകത. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ യഹോവ സാക്ഷികൾ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ ചതി നിങ്ങൾക്ക് മനസ്സിലാകും. സാത്താൻ എങ്ങനെയാണ് ചതിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നല്ല ഉദാഹരണമാണ് യഹോവ സാക്ഷികൾ. അവർ വന്നു കഴിഞ്ഞാൽ തങ്ങൾ യഹോവ സാക്ഷികളാണെന്നേ പറയത്തില്ല, ഞങ്ങൾ സുവിശേഷകരാണെന്ന് പറയും, അല്ലെങ്കിൽ ഞങ്ങൾ ബൈബിൾ സൊസൈറ്റി എന്നാണെന്ന് പറയും. ബൈബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ഒരു വാസ്റ്റ് അവർ ബൈബിൾ സൊസൈറ്റി എന്നും പറഞ്ഞൊരെണ്ണമുണ്ട്. നമ്മൾ ബൈബിൾ സൊസൈറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ കാര്യമാണ് ഓർക്കുന്നത്. അങ്ങനെ നേരെ ചൊവ്വെ ഒരു കാര്യവും പറയത്തില്ല. ആരാണെന്ന് സ്വയം വെളിപ്പെടുത്താതെ വന്ന്, കണ്ടോ ഈ ലോകത്തിന്റെ പോക്ക്, കണ്ടോ സുനാമി അടിക്കുന്നില്ലേ, അല്ലെങ്കിൽ ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാകുന്നില്ലേ, എവിടെ സമാധാനമില്ല, ഇനി സമാധാനത്തോടെ ഉള്ളൊരു ജീവിതം നമ്മുടെ മുമ്പിൽ വരാൻ പോകുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ആരായാലും ആകർഷിക്കപ്പെട്ടു പോകും. അത്രയൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകും. ഒത്തെങ്കിലും ഒരു പുസ്തകവും നമ്മുടെ കയ്യിൽ തന്നിട്ട് പോകും. വീണ്ടും അടുത്ത പ്രാവശ്യം വരും, വീണ്ടും ലോക സമാധാനത്തെ കുറിച്ചൊക്കെ സംസാരിക്കും, ആയിരം ആണ്ട് വാഴ്ചയെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ പറഞ്ഞു പറഞ്ഞു വന്നിട്ടാണ് അവസാനം തൃത്വമില്ല, യേശു ദൈവമല്ല, നരകമില്ല, ആത്മാവില്ല എന്നൊക്കെ അവർ പറയുക. ഞാൻ നാഗാലാൻഡില് ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളായി ജോലി ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ രണ്ട് സുവിശേഷകരനെ കാണാൻ വന്നു. അവരെ കുറച്ച് വീഡിയോ കാസറ്റുകളൊക്കെ കൊണ്ടുവന്നു. ആ ഒരു സുവിശേഷകരല്ലേ, അവരെ സഹായിച്ചേക്കാമെന്ന് കരുതി ഞാൻ ഒന്ന് രണ്ട് കാസറ്റുകൾ വാങ്ങിച്ചു, പണം കൊടുത്തു, അല്പം കൂടുതലും കൊടുത്തു. വീട്ടിൽ കൊണ്ടുപോയിട്ടു, കണ്ടു, കുറെ പാട്ടുകളാണ്. ആദ്യമൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, ക്രൈസ്തവ പാട്ടല്ലേ, പാടിക്കോട്ടെ എന്ന് കരുതി. കുട്ടികൾക്കൊക്കെ കാണാൻ കൊടുത്തു, സ്കൂളിലെ കുട്ടികളെയൊക്കെ പാട്ട് പഠിക്കാനും പറഞ്ഞു. പിന്നെ അല്പം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് എവിടെയോ ഒരു തകരാറുള്ള പോലെ തോന്നി. അതുകൊണ്ട് അതേപ്പറ്റി കൂടുതലായി ഞാൻ പഠിച്ചു. ഇവരേത് കൂട്ടരാണെന്ന് അറിയാൻ വേണ്ടി ഇവരുടെ അഡ്രസ്സ് നോക്കി. അപ്പോൾ ഹൈദരാബാദിലുള്ളതായ ഒരു ബോക്സ് നമ്പർ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ശരിയായ അഡ്രസ്സുകളൊന്നുമില്ല. ഉടനെ ഈ പാട്ടിൻ്റെ ഓരോ വാചകങ്ങളെടുത്ത് ഞാൻ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് രജനീഷിൻ്റെ ആശ്രമം പോലെയൊക്കെയുള്ള ഒരു ക്രൈസ്തവ വിഭാഗമുണ്ട്, ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഫ്രീ സെക്സ് ആണ്,
അതുപോലെ എന്തുവാകാം, അങ്ങനത്തെ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന, മന്ത്രവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു ഗുരുതരമായ കൾട്ട് ഗ്രൂപ്പാണത്. അവരുടെ മതം പ്രചരിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതോടെ ഞാൻ പിള്ളേർക്ക് ആ കാസറ്റ് പിന്നീട് കൊടുത്തില്ല. അതെല്ലാം കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ കൂട്ടർ വീണ്ടും എൻ്റെ അടുത്ത് വന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് ക്രൈസ്തവ വിഭാഗമാണോ അതേ ക്രൈസ്തവമാണ്, ഏതാണ്? അത് എങ്ങനെ ക്രൈസ്തവം? പലവട്ടം ചോദിച്ചിട്ടും അവർ നേരെ ഒരു മറുപടി പറഞ്ഞില്ല. അവസാനം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഈ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനക്കാരല്ലേ നിങ്ങൾ? മണിച്ച് മണിച്ച് അവരത് സമ്മതിക്കേണ്ടതായി വന്നു. ഞാൻ പറഞ്ഞു, ഈ വഴിക്കൂടി നീ വരരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞുവിടാനും ഇടയായി തീർന്നു. എന്തിനാണ് ഞാനത് പറഞ്ഞത്? സാത്താൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഈ വിധത്തിലുള്ള പല ചതികളും ഉണ്ടാകുമെന്ന് ഓർത്തുകൊള്ളുക. വിശ്വാസികൾ എന്ന പേരിലോ, ശുശ്രൂഷകന്മാരെന്ന പേരിലോ, കൗൺസിൽ അംഗങ്ങൾ എന്നുള്ള പേരിലോ ഒക്കെ ഈ സാത്താൻ ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട്. അവരിൽ പലരും സാത്താന്റെ ആൾക്കാരാണ്. ഒരു പ്രമുഖ പെന്തക്കോസ് സഭയുടെ കൗൺസിൽ മെമ്പറുടെ ഓഫീസിൽ മദർ തെരേസയുടെ രണ്ട് ഫോട്ടോ ഇരിക്കുന്നു. എന്താ കാര്യം? ഓ, അത് വളരെ നല്ല സ്ത്രീ എന്നുള്ള നിലയ്ക്കാണ്, വളരെ ആതുര സേവനം ചെയ്തല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെയാണെ പിന്നെ അമൃതാനന്ദമയ്യയുടെ സായിബാബയുടെ കൂടെ വെക്കാൻ മേലായോ? ഓ, അവർ ഹിന്ദുക്കളല്ലേ, ഇതോ പിന്നെ ഇത് ക്രിസ്ത്യാനിയ. അപ്പൊ വീണ്ടും ജന്മം പ്രാപിച്ചതാണോ ഇവര്? ആ, അവരെങ്ങനെ പണ്ട് യേശുവിനെ സ്വീകരിച്ചെന്ന് പറഞ്ഞതാ? യേശുവിനെ സ്വീകരിച്ചെന്ന് പണ്ട് അവര് പറഞ്ഞു. അത് കഴിഞ്ഞോ? സ്നാനപ്പെട്ടോ? ഓ, അതേ, സ്നാനമൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന എല്ലാ പഠിപ്പിക്കലുകളും അനുസരിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയ സ്ത്രീയാണ് മദർ തെരേസ, ശരിയല്ലേ? അതെ. അപ്പോൾ കത്തോലിക്ക സഭ എന്തു പറയുന്നു? അതിലൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറാതെ ജീവിച്ച മദർ തെരേസ ദൈവദാസിയാണെങ്കിൽ കത്തോലിക്കനായിരുന്നു കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ദൈവദാസനാകാം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നടക്കുമോ? അതിനെന്നാ കുഴപ്പം? യേശുവിലല്ലേ അവർ വിശ്വസിക്കുന്നത്? ദൈവമക്കളെ, ഒരു പെന്തക്കോസ് സഭയുടെ കൗൺസിൽ അംഗമാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. ഇദ്ദേഹം ഒരു വീട് വെച്ചിട്ട് അതിനെ കയറി താമസം വെച്ചപ്പോൾ തൂപക്കുറ്റിയാട്ടിയ ആളാണ്. എല്ലാവിധ ക്രൈസ്തവ വിഭാഗങ്ങളുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്. അവരുടെ സമ്മേളനങ്ങൾക്ക് പോകും. പെന്തക്കോസുകാരന്റെ വക്താവെന്ന നിലയ്ക്കാണ് ഇദ്ദേഹം അതേസമയം നിൽക്കുന്നതും. ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? സാത്താൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഞാൻ സാത്താനാണ് എന്ന് നേരെ പറഞ്ഞിട്ടല്ല ചതിക്കുന്നത്. ഞാൻ ചതിക്കാൻ വന്നതാണെന്നും പറയുന്നില്ല. വളരെ മനോഹരമായി സംസാരിച്ച്, വളരെ എളിമയോടെ സംസാരിച്ച്, ഒറ്റ നോട്ടത്തിൽ ഒരു തെറ്റെന്ന് പോലും പറയാനില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ രൂപത്തിലാണ് ചതിയുമായി സാത്താൻ വരുന്നത്. സാത്താന്റെ പിടി എവിടം വരെ കയറിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. നമ്മുടെ നേതാക്കന്മാർ പോലും ഇന്ന് ദുരുപദേശ പ്രചരണമാണ് നടത്തുന്നത്. സുവിശേഷം പ്രചരിപ്പിക്കാനാണ് എന്ന് പറഞ്ഞ് ചാനലുണ്ടാക്കുമ്പോൾ അതിൽ സുവിശേഷം പറയേണ്ടതിന് പകരം കത്തോലിക്കൻ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിക്കുകയാണ്. കനിയാമറിയത്തിന്റെ കാര്യവും പുണ്യാളന്റെ കാര്യവും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവം എന്താണെന്നോ, യേശു ക്രിസ്തു എന്താണെന്നോ പോലും അറിയാത്തവരെ ദൈവദാസന്മാരായി അവതരിപ്പിക്കുന്നു. ദൈവകരങ്ങളിലിരുന്ന് അവർ പ്രവർത്തിക്കുന്നതായി പറയുന്നു. തങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് നേരെ വിരുദ്ധമായ സുവിശേഷം. വേർപാട് വേണ്ട, വിശുദ്ധി വേണ്ട, സ്നാനം വേണ്ട, പരിശുദ്ധാത്മ സ്നാനം വേണ്ട, ഒന്നും വേണ്ട, ക്രിസ്തു എന്ന് എവിടെങ്കിലും ഒരു പേര് പറഞ്ഞാൽ എല്ലാമായി എന്നാണ് ഇവരുടെ പഠിപ്പിക്കൽ. ഇത്തരം പഠിപ്പിക്കലുകളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അപകടകാരികളാണ് ഇവർ. ഇവരെ നിങ്ങൾ വിശ്വസിക്കരുത്. സാത്താന്റെ ഏജന്റുമാരാണിവർ. സാത്താൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മെ ചതിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണിവർ. പൗലോസ് അതിനെക്കുറിച്ച് തുടർന്നു പറയുന്നത്, നിങ്ങൾ സാത്താൻ ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങൾ ചതിക്കപ്പെട്ടാൽ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും നിങ്ങൾക്ക് വിട്ടുപോകും, നിങ്ങൾ വഷളായിത്തീരുമെന്നാണ്. ദൈവവചനത്തിൽ രണ്ട് മണവാട്ടിമാരെ കുറിച്ച് കാണുവാൻ കഴിയും. ഒന്ന് ക്രിസ്തുവിന്റെ സഭയാകുന്ന മണവാട്ടി നിർമ്മല കന്യക, രണ്ട് വെളിപ്പാട് പതിനേഴാം അധ്യായത്തിൽ കാണുന്ന മഹതിയാം ബാബിലോൺ. രണ്ടും മണവാട്ടിമാരാണ്. ക്രിസ്തുവിന്റെ മണവാട്ടിയായ കന്യക തന്നെത്താൻ സൂക്ഷിച്ചുകൊണ്ട് ശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയായ മഹതിയാം ബാബിലോൺ കടും ചുവപ്പുള്ള വസ്ത്രം ധരിച്ച് വേശ്യാവൃത്തിയുടെ സകല ലക്ഷണങ്ങളോടും കൂടി മദ്യലഹരിയിലായിരിക്കുന്നു. തൻ്റെ ഭർത്താവായിരിക്കേണ്ടതായ ക്രോരമൃഗം അതിന്റെ മുകളിൽ കയറി അവൾ ആ മൃഗത്തെ സവാരി ചെയ്യുകയാണ്. എന്നാൽ കുഞ്ഞാടിന്റെ കാന്ത തൻ്റെ ഭർത്താവായ കുഞ്ഞാടിന് വേണ്ടി ഒരുക്കപ്പെട്ടവളാണ്. എതിർ ക്രിസ്തു ഒരു ക്രോരമൃഗമാണ്, അതിന്റെ മുകളിൽ കയറി നിന്ന് യാത്ര ചെയ്യുന്നവളാണ് മഹതിയാം ബാബിലോൺ. ഈ രണ്ട് വിധത്തിലുള്ള സഭയും ഈ ലോകത്തുണ്ട്. ഇതൊക്കെ പഴഞ്ചൻ വ്യാഖ്യാനമാണെന്ന് പറയുന്നവരുണ്ടാകാം, അങ്ങനെ പറഞ്ഞുകൊള്ളൂ. 2000 വർഷത്തോളം പഴക്കമുള്ള വ്യാഖ്യാനമാണിത്. കുറഞ്ഞ പക്ഷം 1900 വർഷങ്ങളെങ്കിലുമായി മഹതിയാം ബാബിലോണിനെ കുറിച്ച് യോഹന്നാൻ ദർശനം കണ്ടിട്ട്. അതുകൊണ്ടേ അല്പം പഴക്കമുള്ളതാണ് ഇത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് പഴക്കമുള്ള യേശുവിലും
പഴക്കമുള്ള ആ പ്രമാണത്തിലും ആ പഠിപ്പിക്കലിലും ഒക്കെയാണ്. അതുകൊണ്ട് എനിക്കിത് വിശ്വസിച്ചേ മതിയാകൂ. ഇതൊക്കെ പഴഞ്ചനാണെന്ന് വിശ്വസിക്കുന്നവർ പുതുമയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക. ക്രിസ്തുവിനെ വിട്ട് നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും പോകാം. മറ്റുള്ളവരെ ചതിക്കാതിരുന്നാൽ വേണ്ടില്ല. പൗലോസ് അതിനെക്കുറിച്ച് തുടർന്ന് പറയുന്നത്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത മറ്റൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യമെന്നാണ്. പൗലോസിന് മനസ്സിലാകുന്നില്ല ഇവരെന്തുകൊണ്ട് ഇതിങ്ങനെ പൊറുക്കാൻ ഇവർക്ക് കഴിയുന്നു എന്ന്, എങ്ങനെ സഹിക്കാൻ കഴിയുന്നു എന്ന്. പൗലോസ് ചോദിക്കുകയാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. പേര് യേശു എന്നൊക്കെ തന്നെയാണ്, അത് യേശു ഇത് യേശു, അതിൻ്റെ രക്ഷകൻ ഇതിൻ്റെ രക്ഷകൻ, ഓക്കെ രണ്ടും ഒന്നാണ്. നമ്മുടെയൊക്കെ ഇടയ്ക്ക് അർദ്ധകാലം വരെ നിലനിന്ന ഒന്നാണ് പ്രജാപതി. അതിനെതിരെ നിരന്തരം പോരാടുകയും അഞ്ചാറ് വർഷത്തെ നിരന്തരമായ പോരാട്ടം കൊണ്ട് പെന്തക്കോസ്തിൽ നിന്ന് അതിനെ ഉന്മൂലനാശയം ചെയ്യുകയും ചെയ്തതാണ്. അതിന് ദൈവം എന്നെ കരങ്ങളിലെടുത്തോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ആരൊക്കെയാണ് പ്രജാപതിയെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? ഇവിടുത്തെ അറിയപ്പെടുന്ന പ്രസംഗകരെല്ലാം പ്രസംഗിച്ചു, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഐ പി സിയുടെ സൺഡേ സ്കൂൾ പുസ്തകത്തിൽ വരെ ഉണ്ടായിരുന്നു പ്രജാപതി എന്ന് പറയുമ്പോൾ ആ അന്യദൈവത്തിന്റെ സ്വാധീനം എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആളുകൾ പറയുന്നത് വേദത്തിലും ക്രിസ്തു, വേദ പുസ്തകത്തിലും ക്രിസ്തു, രണ്ടും ഒന്ന് തന്നെയാണ് എന്ന്. ഇവർക്ക് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതും ക്രിസ്തു ഇതും ക്രിസ്തു, ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശു, അതിനോട് സാമ്യമുള്ള അവസ്ഥയായിരുന്നു ഇവിടെ. വേദത്തിലെ പ്രജാപതി കയ്യും കാലും തുളച്ചു, മുൾമുടി വെച്ചു, വസ്ത്രം പകുത്തു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അത് ഋഗ്വേദത്തിലുണ്ട്, ചില പറയും സാമവേദത്തിലുണ്ട്, ചില അവിടെയുണ്ട് ഇവിടെയുണ്ട്. ഹിന്ദുവിന്റെ ഒരു പുസ്തകത്തിലും അങ്ങനെ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അത് അംഗീകരിക്കാൻ ആളുകൾ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് വേദത്തിലുണ്ടോ എന്ന് നോക്കാതെ ഇതൊക്കെ പ്രസംഗിച്ചു. ഇനി വേദത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം വേദത്തിലുള്ളതല്ല വേദപുസ്തകത്തിലുള്ളതാണ് നാം പ്രസംഗിക്കേണ്ടത്. എങ്കിലും ഇവർക്ക് ഈ വ്യാജ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ അല്പം പോലും ശങ്ക തോന്നിയില്ല, ഒരല്പം പോലും ബുദ്ധിമുട്ട് കൂടാതെ അവരെല്ലാം അതിനെ സ്വീകരിക്കുകയും ചെയ്തു. കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുകയും ഈ തിന്മയ്ക്കെതിരെ നിരന്തരം പോരാടുകയും ചെയ്തതോടുകൂടി പ്രജാപതി അപ്രത്യക്ഷമായി. സൺഡേ സ്കൂൾ പുസ്തകത്തിൽ നിന്ന് അതിനെ എടുത്തു കളഞ്ഞു. പ്രസംഗകർക്ക് ഇത് പ്രസംഗിക്കാൻ ധൈര്യമില്ലാതായി. പ്രസംഗിച്ചാൽ ചോദ്യം ചെയ്യാൻ ആളുണ്ടെന്ന സ്ഥിതി വന്നു. അങ്ങനെ പ്രജാപതി പ്രസംഗം അവസാനിച്ചു. ഇപ്പോൾ നമ്മുടെ ഇടയിൽ പുതിയൊരു ക്രിസ്തു വന്നിട്ടുണ്ട്, സമൃദ്ധിയുടെ സുവിശേഷക്കാരുടെ ക്രിസ്തുവാണത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിനടുത്തുള്ളതായ പരുത്തിപ്പാറ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരാളുടെ ടി വി പ്രഭാഷണം കേൾക്കുവാനിടയായി. അദ്ദേഹം പറയുകയാണ്, യേശു ഒരു ബിസിനസ്സുകാരനായിരുന്നു. എവിടാണോ വേദപുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നത്? അദ്ദേഹം പറയുന്നതിന് ചുരുക്കം, യേശു ഒരു ആശാരിയായിരുന്നല്ലോ, അത് ബിസിനസ്സാണ് എന്നാണ്. ഒരാശാരി എന്ന നിലയ്ക്ക് യേശു ജോലി ചെയ്തിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. കാരണം യേശുവിനെ തച്ചന്റെ മകൻ എന്ന് വിളിക്കുന്നുണ്ട്. ആശാരി എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരൻ എന്നാണോ അർത്ഥം? യേശുവിനെ ബിസിനസ്സുകാരനായിട്ട് അവതരിപ്പിക്കുകയാണോ വേണ്ടത്? അപ്പോസ്തലന്മാർ ചെയ്തത് എന്താണ്? യേശുവിനെ ബിസിനസ്സുകാരനായി അവതരിപ്പിച്ചോ? യേശുവിനെ ആശാരിയായി അവതരിപ്പിച്ചോ? യേശുവിനെ ലോകരക്ഷകനായിട്ടാണ് അവരെ അവതരിപ്പിച്ചത്, അല്ല യേശുവിനെ ആശാരിയായിട്ടോ ബിസിനസ്സുകാരനായിട്ടോ അല്ല. അങ്ങനെ അപ്പോസ്തലന്മാർ പ്രസംഗിക്കാത്ത, ദൈവസഭ ഇതുവരെ അറിഞ്ഞിട്ടില്ലാതെ പുതിയൊരു യേശുവിനെ പരുത്തിപ്പാറക്കാരൻ അവതരിപ്പിക്കുന്നു, ബിസിനസ്സുകാരനായി യേശു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതിൻ്റെ എല്ലാം ദശാംശം ഒന്നല്ല, അതിലും അപ്പുറത്ത് വലിയ തുക നിങ്ങൾ ഈ സംഘടനകൾക്കൊക്കെ കൊടുക്കണം, ആത്മീയ സംഘടനകൾക്ക് കൊടുക്കണം. അതോടെ നിങ്ങളുടെ ബിസിനസ് പുരോഗമിക്കും. കാരണം യേശു ഒരു ബിസിനസ്സുകാരനായിരുന്നു. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് യേശുവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ബിസിനസ്സുകാരനായ യേശുവിന് വലിയ സന്തോഷമാകും, നിങ്ങളുടെ ബിസിനസ്സെ അഭിവൃദ്ധിപ്പെടുമെന്ന്. ഇത് പുതിയൊരു സുവിശേഷമാണ്. ചിലർ പറയുന്നു യേശുവിൻ്റെ പിന്നാലെ വരിക, അതോടുകൂടി എല്ലാം ശരിയാകും, നല്ല ജോലി കിട്ടും, അമേരിക്കയിൽ പോകും, ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാകും എന്നാണ് അവർ പറയുന്നത്. അതും വിഡ്ഢിത്തമാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. അങ്ങനെ അനേകം വിഡ്ഢിത്തങ്ങൾ ഇന്ന് പ്രചരിക്കുകയാണ്. ഇതുവരെയും നാം കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ ക്രിസ്തുക്കൾ വരികയാണ്. ചിലർ പാട്ടുപാടുന്നു, എൻ്റെ വീട്ടിലെ ആഹാരം കുറയുകയില്ല എന്ന്. ആര് പറഞ്ഞു? വല്ല റേഷൻ കടക്കാരനും അങ്ങനെയൊക്കെ പറയാൻ കഴിയുമായിരിക്കും. അതല്ലാതെ ആർക്കും എൻ്റെ വീട്ടിലെ ആഹാരം കുറയുകയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ദൈവവചനം പഠിച്ചാൽ പട്ടിണി ബുദ്ധിമുട്ട് എല്ലാം ദൈവമക്കൾക്കുള്ളതാണ്. ചിലർ പറയുന്നത് നാം പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കുകയില്ല, രോഗം വരാൻ അനുവദിക്കുകയില്ല, നമുക്ക് പണം ഉണ്ടാകും, വലിയ കാറുണ്ടാകും, ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന്. ഞാൻ പലവട്ടം ഈ പ്രസംഗ പരമ്പരയിൽ പറഞ്ഞതുപോലെ, അങ്ങനെയാണെങ്കിൽ ധനവാന്റെയും ലാസറിന്റെയും കഥ പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു അല്ല ഇവരുടെ ദൈവമെന്ന് ഉറപ്പിച്ചു കൊള്ളുക. ധനവാന്റെയും ലാസറിന്റെയും കഥയിലൂടെ കർത്താവ് പറയുന്ന ആ മെസ്സേജ് ഉണ്ടല്ലോ, അതിന് വിരുദ്ധമായ മെസ്സേജാണ് ഈ സുവിശേഷക്കാർ പറയുന്നത്. ഇത് ദൈവീകമായ പ്രസംഗമല്ല, ദൈവീകമായ സുവിശേഷമല്ല, നാം കേട്ടത് സുവിശേഷമല്ല, ഇത് മറ്റൊന്നാണ്. ഒരുവൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു സുവിശേഷമെങ്കിലും, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാത്ത പുതിയൊരാത്മാവിനെ, അതാണ് ഏറ്റവും പ്രശ്നം, പുതിയ ആത്മാവിനെ കിട്ടുകയാണ്.
ഈ അടുത്ത കാലത്തെ ഒരാൾ ആത്മാവിനെ കൊടുക്കുന്നതിനെ കുറിച്ച് കേൾക്കാനിടയായി. ഒരലക്കുകല്ലിലെ അലക്കുകാരൻ തുണിയെടുത്തിട്ട് അലക്കുന്നത് പോലെയാണ് പുള്ളിയുടെ പരിപാടി. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നതായ കർച്ചീഫ് അതാണ് തുണി എന്ന് വിചാരിക്കുക. അലക്കുകല്ലിന് പകരമായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നു നിൽക്കുന്നവരുടെ തല, ആ തലയിലേക്ക് ഇദ്ദേഹം ഈ തൂവാല കൊണ്ട് അടിക്കുകയാണ്. അടിച്ചിട്ട് പറയുന്നു തീ 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 എന്നും പറഞ്ഞ് കിടന്ന് ഒച്ച വെക്കുകയാണ്. അവിടെ കണ്ട് തീ പിടിച്ചു ഇദ്ദേഹം തല്ലിക്കെടുത്തുകയാണ് എന്ന് കരുതി കുറെ പേർ ഓടി വരാനും ഇടയായി. അദ്ദേഹം പറയുന്നു ഈ ടവല് കൊണ്ട് ഇങ്ങനെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരുടെ മേലേക്ക് അഗ്നി അഭിഷേകം ഉണ്ടാകുമെന്നാണ്. ഇതേത് ആത്മാവാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലർ ചോദിക്കും അങ്ങനെ ചെയ്താൽ എന്നാ കുഴപ്പം? ആ കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന്റെ വചനത്തിലുള്ളതല്ലെന്ന് മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ, നമുക്ക് ബുദ്ധി ദൈവം തന്നിട്ടില്ലയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എവിടെയെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നുണ്ടോ? കർത്താവോ അപ്പോസ്തലന്മാരോ എവിടെയെങ്കിലും ചെന്ന് തലക്കിട്ട് തുണികൊണ്ടടിച്ചോ, വടിയെടുത്തടിച്ചോ, അല്ലെ കൈകൊണ്ടടിച്ചോ, എങ്ങനെയെങ്കിലും തീ തീ എന്നും പറഞ്ഞ് തീ കൊടുത്ത കാര്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പെന്തക്കോസ്റ്റ് നാളിൽ അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന ആവുകൾ പ്രത്യക്ഷമായി എന്നത് ശരി തന്നെ. എന്നാൽ അതിനുശേഷം ശമരിയയിലും എഫേസോസിലും കൊർനോലിയോസിന്റെ വീട്ടിലും ഒക്കെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരിടത്തും തന്നെ നമുക്ക് ഇതുപോലുള്ള പരിപാടി കാണാനില്ല. അതായത് തീയിറക്ക് പരിപാടി, തലയിൽ തുണികൊണ്ട് തല്ലി തീയിറക്കുന്ന പരിപാടി ഒരിടത്തും നാം കണ്ടിട്ടില്ല. പെന്തക്കോസ്തു നാളിൽ മാത്രമാണ് ഈ അഗ്നിയുടെ അഭിഷേകം നാം നേരിൽ കാണുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ ഒന്നും തന്നെ നാം അവിടെ കാണുന്നില്ല. നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംശയം തോന്നുമ്പോൾ ഏതു വിധത്തിലാണ് ആ സംശയം പരിഹരിക്കേണ്ടത് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നതിന് ചുരുക്കം ഇതാണ്. പൗലോസ് ഇവിടെ പറയുന്നു, ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശു, നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാത്ത വേറൊരാത്മാവ്, നിങ്ങൾ കൈക്കൊള്ളാത്ത മറ്റൊരു സുവിശേഷം, ഇതാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കാൻ വേണ്ടി സാത്താൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും, ഞങ്ങൾ കൈക്കൊണ്ട സുവിശേഷം അത് ശരിയാണോ? ദൈവജനപ്രകാരമുള്ളതാണോ? ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവ് ദൈവജനപ്രകാരമുള്ളതാണോ? അതുപോലെ തന്നെ ഞങ്ങൾ കേൾക്കുന്ന സുവിശേഷം യഥാർത്ഥ സുവിശേഷമാണോ? ഇങ്ങനെ സംശയം തോന്നുമ്പോൾ നിങ്ങൾ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക. ഇതേ കർത്താവായ യേശു ക്രിസ്തു ചെയ്തിട്ടുള്ളതാണോ, അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണോ? രണ്ടേ അപ്പോസ്തലന്മാർ പ്രാപിച്ചിട്ടുള്ളതാണോ? മൂന്ന് ലേഖനത്തിൽ ഇതേപ്പറ്റി ഉപദേശമുണ്ടോ? മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ നിങ്ങൾക്കേ അതിനുള്ള മറുപടി ലഭിക്കും. ഉദാഹരണം ഞാൻ പറഞ്ഞു വന്നതുപോലെ പ്രജാപതി എന്ന് പറയുന്ന പരിപാടി, അത് ദൈവികമാണോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? കർത്താവ് ഈ വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അന്യമതങ്ങളിൽ നിന്ന് ആരെയെങ്കിലും പിടിച്ചിട്ട് ആ അന്യമതത്തിലെ ദൈവം യഥാർത്ഥ ക്രിസ്തുവാണ് എന്ന് പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ക്രിസ്തു പ്രസംഗിച്ചപ്പോഴൊക്കെയും പഴയ നിയമത്തിൽ നിന്ന് വാക്യങ്ങൾ എടുത്ത് തെളിയിച്ചതല്ലാതെ ആ കാലത്ത് തന്നെ ലോകമെമ്പാടുമുണ്ടായിരുന്ന വിവിധ മതങ്ങളിൽ നിന്ന് എടുത്തിട്ടേയില്ല. എന്തിന്? അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന ഗ്രീക്ക് ഫിലോസഫി, ഗ്രീക്ക് മതമുണ്ടായിരുന്നു, റോമൻ മതമുണ്ടായിരുന്നു, അതുപോലെ ആ പാലസ്തീൻ നാട്ടിൽ തന്നെ വേറെ മതമുണ്ടായിരുന്നു, ഈജിപ്തിൽ മതമുണ്ടായിരുന്നു, അതൊക്കെ പാലസ്തീൻ നാട്ടിലേറെ പ്രചാരത്തിലിരുന്നതുമാണ്. പക്ഷേ ഈ അന്യമതങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ദേവനെ എടുപ്പ്, ഇതാണ് ക്രിസ്തു എന്ന് പ്രസംഗിക്കുവാൻ യേശു പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അപ്പോസ്തലന്മാർ ഈ അന്യമതക്കാരുടെ ഇടയിൽ പോയ ഒരു സ്ഥലത്ത് പോലും ഈ വിധത്തിലൊരു പ്രസംഗം നടത്തിയിട്ടില്ല. ലേഖനങ്ങളിൽ ഈ വിധത്തിലുള്ള ഒരു ഉപദേശവും നാം കാണുന്നതല്ല. അപ്പോൾ കർത്താവ് ചെയ്യാത്തത്, കർത്താവ് ഉപദേശിക്കാത്തത്, അപ്പോസ്തലന്മാർ ചെയ്യാത്തത്, ലേഖനത്തിൽ ഇല്ലാത്തത്, അതാണ് ഈ പ്രജാപതിയെ പ്രസംഗിച്ചത്. അതുപോലെ ഓരോ കാര്യത്തെക്കുറിച്ച് നോക്കുക. യേശുവിനെ ബിസിനസ്സുകാരനായി ഒരാൾ അവതരിപ്പിക്കുന്നു. യേശു താനൊരു ബിസിനസ്സുകാരനാണ് എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യേശുവിനെ ബിസിനസ്സുകാരനായി അവതരിപ്പിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും യേശുവിനെ ബിസിനസ്സുകാരനായി അവതരിപ്പിച്ചിട്ടുണ്ടോ? ലേഖനത്തിൽ യേശുവിനെ ബിസിനസ്സുകാരനായി എപ്പോഴെങ്കിലും എഴുതി കാണിച്ചിട്ടുണ്ടോ? യേശു ഒരു ബിസിനസ്സുകാരനെന്ന ആശയം പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ യേശുവിനെ ബിസിനസ്സുകാരനാക്കിയത് തികഞ്ഞ ദുരുപദേശമാണ്, വചനത്തിന് പുറത്തുള്ള ഉപദേശമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ യേശു നമ്മെ സമ്പന്നരാക്കും, പണപരമായി ഉയർത്തുമെന്ന് പറഞ്ഞാൽ യേശു എപ്പോഴെങ്കിലും അങ്ങനെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ അങ്ങനെ പ്രാപിച്ചിട്ടുണ്ടോ? ലേഖനത്തിൽ എവിടെയെങ്കിലും ഈ വിധത്തിലുള്ള ഉപദേശമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെ ഓരോ ഉപദേശം നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇത് വെച്ച് പരിശോധിക്കുക. ഊതി വീഴ്ത്തെ, ഉന്തി വീഴ്ത്തെ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നോക്കുക, യേശു അങ്ങനൊരു കാര്യം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ ആ വിധത്തിലുള്ളതായ ഒരു ശക്തി പ്രാപിച്ചിരുന്നുവോ? ലേഖനത്തിൽ അതേപ്പറ്റി ഉപദേശമുണ്ടോ? കൈവശം ചർദ്ദിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. കൈവശത്തെക്കുറിച്ച് പ്രത്യക്ഷമായോ പരോക്ഷമായോ പുതിയ നിയമത്തിൽ എന്നല്ല പഴയ നിയമത്തിൽ പോലും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ദൈവവചനം സൈലന്റാണ്. കർത്താവ് അറിയാത്തത്, അപ്പോസ്തലന്മാർ ചെയ്യാത്തത്,
ലേഖനത്തിൽ ഉപദേശമില്ലാത്ത പരിപാടിയാണ് കൈവശം ഛർദ്ദിപ്പിക്കൽ. ചിലർ പറയും അതങ്ങനല്ല, ഞങ്ങളുടെ അനുഭവമാണ്. ശരി, നിങ്ങളുടെ അനുഭവം കൊണ്ട് നിങ്ങളുടെ വഴിക്ക് പോയാൽ മതി. ദൈവവചനത്തിലുള്ളതാണ് നാം അനുസരിക്കേണ്ടത്. വല്ലവനുമുണ്ടായ അനുഭവമൊക്കെ നോക്കിയിട്ട് അത് വെച്ച് ദൈവവചനം പഠിക്കാൻ പോയാൽ ആപത്തിൽ ചെന്ന് ചാടും. വല്ലവർക്കും ഉണ്ടാകുന്ന അനുഭവം വെച്ചാണ് ദൈവവചനം പഠിക്കേണ്ടതെങ്കിൽ ഈ ദൈവവചനത്തിന്റെ ആവശ്യമില്ല, ഓരോരുത്തരും ഓരോന്ന് പഠിപ്പിച്ചാൽ മതിയാകുമായിരുന്നല്ലോ. ഇതിനെല്ലാം അപ്പുറമായിട്ട് ചെല്ലു പറയും, അതെ, ദൈവം എനിക്ക് തന്ന പ്രത്യേക ഒരു കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ ഒരു വെളിപ്പാടാണ്. ഇത് വെളിപ്പാടല്ല, വെളിച്ചപ്പാടാണ്. ദൈവവചനത്തിൽ ഇല്ലാത്ത പുതിയൊരു ഉപദേശം ആർക്കെങ്കിലും കിട്ടിയാൽ അത് ദൈവം തന്ന ഉപദേശമാണ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഉപദേശമല്ല, സാത്താന്റെ ഉപദേശമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഹവ്വായോട് പഴം പറിച്ച് തിന്നരുതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയൊക്കെ തന്നെയാണ്. അതല്ലാതെ ദൈവം നിന്നെ പറ്റിച്ചതാണ്, നീ അത് പറിച്ചു തിന്നാൽ നീ ദൈവത്തെ പോലെയാകുമെന്ന് പറയുമ്പോൾ അത് കേട്ട് വിശ്വസിച്ച് അതിന്റെ പിന്നാലെ പോയാൽ ചതിക്കപ്പെടുക തന്നെ ചെയ്യും. പണക്കാരനാകാമെന്നും പറഞ്ഞ് യേശുവിന്റെ പിന്നാലെ പോയാൽ യേശുവിന്റെ നാമത്തിൽ നിറയട്ടെ എന്ന് പേശിനോട് കൽപ്പിക്കാൻ നിന്നോട് ആരെങ്കിലും പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്തുകൊള്ളുക, ഇതെല്ലാം സാത്താന്റെ ഉപദേശമാണ്. നിനക്ക് രോഗമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ അത് സാത്താന്റെ ഉപദേശമാണ്. ആപത്തുകൾ വരികയില്ല എന്ന് പറഞ്ഞാൽ സാത്താന്റെ ഉപദേശമാണ്. ഇതൊന്നും അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ അനുഭവിച്ചതല്ല, ലേഖനങ്ങളിലെങ്ങും അപ്പസ്തോലന്മാരിങ്ങനെ എഴുതിയിട്ടുമില്ല. സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്നതെല്ലാം നമുക്കും സംഭവിക്കും. ദൈവത്തിന് ഹിതമെങ്കിൽ ദൈവം അതിൽ നിന്ന് നമ്മെ വിടുവിക്കും. ദൈവം വിടുവിക്കാതിരുന്നാലും അത് ദൈവത്തിന് ഇഷ്ടം, അത് അങ്ങനെയാണ്. നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങാത്ത കാര്യങ്ങളാണ് അതൊക്കെ. ആ ജീവനാന്തം വ്രണം നിറഞ്ഞവനായി ദരിദ്രനായി കിടക്കണമെന്നായിരുന്നു ലാസറിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഒരിക്കൽ പോലും ദൈവം അവന്റെ പട്ടിണി മാറ്റിക്കൊടുക്കുകയോ രോഗം മാറ്റിക്കൊടുക്കുകയോ ദുഃഖം മാറ്റിക്കൊടുക്കുകയോ ചെയ്തില്ല. ദരിദ്രനായി കിടന്ന് വ്രണം നിറഞ്ഞവനായി കിടന്നാണ് അവൻ മരിച്ചത്. അത് ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുക. അങ്ങനെ ഒരു കഥ നമ്മോട് പറഞ്ഞതായ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ഭർത്താവ്. ആ കർത്താവിന് വേണ്ടിയാണ് ദൈവത്തിന്റെ സഭയെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ടേ നമ്മുടെ ഹൃദയം വഷളായി പോകുവാൻ ഇടയാകരുത്. പൗലോസിനുണ്ടായ സംശയം ദൈവീകമായ സംശയമായിരുന്നു, ദൈവാത്മ പ്രേരണയാൽ ഉണ്ടായ സംശയമായിരുന്നു. അത് വിൽക്കാലത്ത് തെളിയുകയും ചെയ്തു. ഒന്നാം നൂറ്റാണ്ട് കഴിഞ്ഞതോടുകൂടി ദൈവസഭ കർത്താവിൽ നിന്ന് ക്രമേണ അകലാൻ തുടങ്ങി. നാലാം നൂറ്റാണ്ടായപ്പോഴേക്കും മഹദിയാം ബാബിലോൺ എന്ന പേരിന് പോലും യോഗ്യനാകത്തക്ക വിധത്തിൽ അത്രമാത്രം അന്യ ദൈവങ്ങളുമായി യോജിച്ച് കഴിയുകയുണ്ടായി. ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ സ്ഥിതി അതീവ ദയനീയമാണ്. യഥാർത്ഥ ദൈവമക്കളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. യഥാർത്ഥ ദൈവസഭ എന്ന് പറയാൻ ഏറെയൊന്നും ഇല്ലാത്ത അവസ്ഥയായിരിക്കുന്നു. ദൈവസഭയെന്ന് അഭിമാനിക്കുന്നവർ പോലും ദുരുപദേശങ്ങളുടെ പിന്നാലെ പോകുന്നു. വേർപാട് എന്നൊന്നും ഇല്ലാതായി തീർന്നിരിക്കുന്നു. സുവിശേഷ പ്രചരണത്തിനെന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്കനുൾപ്പെടെ എല്ലാ സമൂഹങ്ങളോടും കൂട്ടുകൂടിക്കൊണ്ട് ഇതാണ് ശരിയായ സുവിശേഷ ഘോഷണം, ഇതാണ് ദൈവേഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതായ പെന്തക്കോസ് നേതാക്കന്മാർ വരെയുള്ള കാലമാണിത്. പൗലോസിന്റെ ആ ഭീതി അസ്ഥാനത്തായിരുന്നില്ല. സർപ്പഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഇന്ന് ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറയുന്ന പലരും ആ സർപ്പത്തെ പോലെ വന്ന് പാവപ്പെട്ട വിശ്വാസികളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ ദൈവമക്കളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങൾ കൈക്കൊള്ളാത്ത യേശു, അതുപോലെ നിങ്ങൾക്ക് ലഭിക്കാത്ത ആത്മാവ്, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഉപദേശം, ഇതൊക്കെയായിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അത് വചനാനുസൃതമാണോ എന്ന് പരിശോധിക്കുക. യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തതാണോ, അപ്പോസ്തലന്മാർ പ്രാപിച്ചതാണോ, ലേഖനത്തിൽ ഉപദേശമുള്ളതാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് സാത്താൻ ഒരുക്കുന്ന കണിയിൽ നിന്ന് നിങ്ങൾ മോചനം പ്രാപിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സാത്താൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ആരെയെങ്കിലും ഒക്കെ വഞ്ചിക്കാൻ തരം പാർത്തുകൊണ്ട് സാത്താൻ ഇങ്ങനെ ഭൂമിയിലൊക്കെയും ചുറ്റി സഞ്ചരിക്കുന്ന സമയമാണിത്. ക്രിസ്തു എന്ന ഏകപുരുഷന്റെ നിർമ്മലകനിയായി ഏൽപ്പിക്കപ്പെടുവാനായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ് നാം. ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് നമ്മുടെ ഹൃദയം വഷളായി പോകുവാൻ ഇടയാകരുത് എന്നൊരിക്കൽ കൂടെ മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ചീ